ഹായ് ദോസ് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുകയാണ് കുഴഞ്ഞു വീണ് മരണം ഉടൻ ചെയ്യേണ്ട ജീവൻ രക്ഷാ ശുശ്രൂഷകൾ ഒരു ജീവൻ രക്ഷിച്ചേക്കാം ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത് മുമ്പെന്നത്തേക്കാളേറെ കുഴഞ്ഞു വീണ് മരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് പത്രങ്ങളിലെ ചരമ പേജുകൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു ദിവസം തന്നെ ഒന്നിലേറെ കുഴഞ്ഞു വീണ് മരണങ്ങൾ കാണാവുന്നതാണ് ആരോഗ്യ ദൃഢഗാത്രരെന്ന് കരുതുന്ന യുവാക്കളും യുവതികളും ഇങ്ങനെ മരിക്കുന്നവരിൽ കാണാം വീട്ടിലും ഓഫീസിലും വഴിയരികിലും വാഹനങ്ങളിലുള്ളിലുമെല്ലാം കുഴഞ്ഞു വീഴുന്നവർ മരണത്തിൻ്റെ ലോകത്തിലേക്ക് പോകുന്നു ഇത്തരം മരണങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തരത്തിലുമുള്ള അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും ഇല്ലാത്തവർ പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഇതിന് പരിഹാരമുണ്ടോ ഇത്തരം മരണങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഇവിടെ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ഇത്തരം ശാരീരിക പ്രശ്നങ്ങൾ ഇത്തരം മരണത്തിന് കാരണമാകാറുണ്ടെങ്കിലും കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദ്രോഗമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് 95% ഇത്തരം മരണങ്ങൾക്കും പിന്നിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട തകരാറുകളെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഹൃദ്രോഗങ്ങൾ പലതരത്തിലുണ്ട് ഏകദേശം 10% പേരിൽ ഹൃദ്രോഗം ഹൃദയസ്തംഭനമായാണ് കണ്ടുവരുന്നത് എപ്പോൾ എവിടെ വെച്ച് ആർക്ക് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത രോഗമാണ് ഹൃദയസ്തംഭനം ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ വലിയ തോതിൽ ഹൃദ്രോഗങ്ങളുമുണ്ട് മുമ്പ് മധ്യവയസ്സിന് മുകളിൽ മാത്രം കണ്ടിരുന്ന ഹൃദ്രോഗങ്ങൾ ഇന്ന് യുവാക്കളിലും കുട്ടികളിലും പോലും കണ്ടുവരാറുണ്ട് രക്തത്തിലെ കൊഴുപ്പ് അഥവാ കൊളസ്ട്രോളിൻ്റെ ക്രമാതീതമായ ആധിക്യമാണ് ഹൃദയധമനികൾ അടഞ്ഞ് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഹൃദയധമനികൾ അടഞ്ഞു പോകുന്നത് മൂലവും വൈകാരികവും ശാരീരികവുമായ ശക്തമായ ആഘാതം മൂലവും ഹൃദയസ്തംഭനം സംഭവിക്കാം ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഹൃദയത്തിൻ്റെ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നു ഇതുമൂലം മസ്തിഷ്കം വൃക്കകൾ കരൾ തുടങ്ങി ശരീരത്തിലെ പ്രധാന അവയവങ്ങളിലേക്ക് രക്തം ലഭിക്കാതെ വരുന്നു തുടർന്ന് രോഗി കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് പൊണ്ണത്തടിയുള്ളവരും പാരമ്പര്യമായി ഹൃദ്രോഗ ഹൃദയരോഗങ്ങൾക്ക് സാധ്യതയുള്ളവരും പതിവായി ശാരീരിക പരിശോധനകൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയാൽ രോഗം തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സ ആരംഭിക്കാനും ഭക്ഷണ നിയന്ത്രണം വ്യായാമം തുടങ്ങി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും കഴിയും ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗമാണിത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുകയും ഇടയ്ക്ക് രക്തപരിശോധന നടത്തുകയും ചെയ്താൽ രോഗത്തെ നേരത്തെ കണ്ടെത്തി കീഴടക്കാനാവും എന്നാൽ വിദ്യാസമ്പന്നർ പോലും ഇത്തരം കാര്യങ്ങൾ വിമുഖരാണ് രോഗം വന്ന ശേഷം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് മികച്ച ചികിത്സ തേടി പോകുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി പക്ഷേ ഹൃദയസ്തംഭനത്തിന് വിധേയരാകുന്ന രോഗികളിൽ ഒരു വലിയ ശതമാനം മരിച്ചു പോകുന്നതായാണ് കണ്ടുവരുന്നത് അടിസ്ഥാന ജീവൻ രക്ഷാ ശുശ്രൂഷ ലഭിക്കാതെ വരുന്നത് മൂലമാണ് ഇത് ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീഴുന്ന ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുന്നത് പലപ്പോഴും ശരിയായ രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷ ലഭിക്കാത്തത് മൂലമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഉടനടി ചെയ്യേണ്ട ചില പ്രാഥമിക ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനം എപ്പോഴും ഇപ്പോഴും അജ്ഞരാണ് ഇത്തരത്തിലുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നോ വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഉടൻ ചെയ്യേണ്ട ജീവൻ രക്ഷാ ശുശ്രൂഷകൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം കുഴഞ്ഞു വീഴുന്ന ഒരു വ്യക്തിക്ക് ബോധമുണ്ടോ എന്നറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ രോഗിയെ കഴിയുന്നതും ഒരു ഉറച്ച പ്രതലത്തിൽ മലർത്തിക്കിടത്തുക രോഗിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയോ വായിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയോ ചെയ്യരുത് ഇത്തരം കാര്യങ്ങൾ രോഗിയിൽ ശ്വാസ തടസ്സം സൃഷ്ടിച്ച് കൂടുതൽ അപകടങ്ങൾ വരുത്താൻ കാരണമാകും എത്രയും പെട്ടെന്ന് അടിയന്തര വൈദ്യസഹായം ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങണം ഇതിനു മുമ്പായി രോഗിയുടെ ശ്വസന നാളി പൂർണ്ണമായും തുറന്നു കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം പലപ്പോഴും ശ്വാസപഥമടഞ്ഞു കിടക്കുന്നതാണ് മരണകാരണം ശ്വാസപഥം തുറക്കാൻ രോഗിയെ ഒരു കൈകൊണ്ട് തല അല്പം ചരിച്ച് മറുകൈകൊണ്ട് താടി അല്പം മുകളിലേക്ക് ഉയർത്തണം അടുത്തതായി രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ ഉടൻ കൃത്രിമ ശ്വാസോച്ഛാസം നൽകണം ഇനി എങ്ങനെ കൃത്രിമ ശ്വാസോച്ഛാസം നൽകാം എന്ന് നോക്കാം ഇത് ചെയ്യുന്ന വ്യക്തി ആദ്യം നിവർന്നിരുന്ന് ദീർഘശ്വാസം എടുക്കുക തുടർന്ന് വായ കിടക്കുന്നയാളുടെ വായുവോട് പരമാവധി ചേർത്ത് വയ്ക്കുക എന്നിട്ട് രോഗിയുടെ വായിലേക്ക് ശക്തമായി ഊതുക 5 സെക്കൻഡിൽ ഒരു തവണ എന്ന തോതിൽ ഇങ്ങനെ ശ്വാസം നൽകണം ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിയുടെ നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നെഞ്ച് ഉയരുന്നുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നത് നിർത്താം ഇതോടൊപ്പം തന്നെ രോഗിയുടെ നാഡിമിടിപ്പും പരിശോധിക്കണം നാഡിമിടിപ്പില്ലെങ്കിൽ CPR അഥവാ കാർഡിയോ പൾമനറി റെസ്ക്യൂ സൈറ്റേഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് അല്പം താഴെ ഇരു കൈകളും പിണച്ചു വെച്ച് ശക്തിയായി അമർത്തുകയും വിടുകയും ചെയ്യണം ഇത് 1 മിനിറ്റിൽ ശരാശരി 100 തവണയെങ്കിലും ആവർത്തിക്കണം ഓരോ 30 തവണയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയിൽ കൃത്രിമ ശ്വാസത്തിന് അവസരം കൊടുക്കണം ഇത് ചുരുങ്ങിയത് 2 മിനിറ്റ് ചെയ്യണം രോഗിയുടെ നാഡിമിടുപ്പും ശ്വാസോച്ഛാസവും പുനഃസ്ഥാപിക്കുന്നതുവരെ ഇത് തുടരണം ഇത്തരം ജീവൻ രക്ഷാ മാർഗങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പ്രായോഗിക മാർഗങ്ങളാണ് നല്ലത്
ഇതിനായി പഠന ക്ലാസ്സുകളും പരിശീലനങ്ങളും വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് കരുതുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത സെഷനിൽ ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ